വിളർച്ച പോലും മുഖ മുഖങ്ങൾ ഇങ്ങനെ വെളുത്ത പാട് അങ്ങനെ അതുണ്ടാവും. ശരീരം വണ്ണം കുറവുണ്ടാവും, അവരുടെ മെലിഞ്ഞിട്ടുണ്ടാവും സ്കെൽത്തായിട്ട്. പോഷകാഹാരക്കുറവ് കാരണം വെച്ചിട്ടാണ് കമ്മ്യൂണിറ്റി ടീച്ചർ തുടങ്ങിയത്. പക്ഷെ അതിപ്പോൾ ഫണ്ടില്ല പറഞ്ഞിട്ട് അതൊന്നും ഡ്രോപ്പായി. ചിലവരികൾ ചെയ്യുന്നുണ്ട്, ചില ഭാഗത്ത് ചെയ്യുന്നില്ല. രണ്ട് വർഷത്തിന് മുന്നേ ഒരു മരണം സംഭവിച്ചു. അവിടേക്ക് വിദ്യാഭ്യാസമല്ല, ഞാനൊന്ന് ബസ്സിൽ കണ്ട് ചോദിച്ചപ്പോഴാണ് ആ മരുന്ന് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ മരുന്ന് മേടിക്കാൻ പോവാണ് പറയുന്നത്. ഇരുപത് മാസങ്ങൾ കൊണ്ട് അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ ഏകദേശം 17 മരണങ്ങൾ സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗം മൂലം സംഭവിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പോഷകാഹാരക്കുറവും മറ്റാരോഗ്യ പ്രതിസന്ധികളുമാണ് അട്ടപ്പാടിയിലെ ആദിവാസി ജനതയെ ഇത്തരത്തിലുള്ള മരണങ്ങളിലേക്ക് തള്ളിയിടുന്നത്. അവിടുത്തെ മനുഷ്യരുടെ സാമൂഹികവും സാമ്പത്തികവുമായ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നിരവധി പദ്ധതികൾ സർക്കാർ അട്ടപ്പാടിയിൽ നടപ്പിലാക്കുന്നുണ്ട്. എന്നാൽ അത്തരം പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോകുന്നില്ല ഒന്നാമത്. അപ്പോൾ അതിൻ്റെ ടാബ്ലറ്റ് കാര്യങ്ങളൊക്കെ ബെൻഡിങ് ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തും. പിന്നെ തീരെ കഴിഞ്ഞതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ പോയി മരുന്നുകൾ മേടിക്കുക. അത് കൃത്യമായിട്ടുള്ള ഒരു ഇംപ്ലിമെൻഷൻ ശരിക്കും നടക്കുന്നില്ല. മെഡിക്കൽ ക്യാമ്പ് അങ്ങനെ മാത്രം ആൾക്കാരുടെ പങ്കാളിത്തം കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം അത് നോക്കുന്നുണ്ട്. അല്ലാണ്ട് ഇത് ഒരു എന്താ പറയുക, ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടത് തടയാൻ സാധിക്കും. മാത്രമല്ല ഭക്ഷണ രീതികളും അതുപോലെ തന്നെ, രാവിലെ വെച്ച ഭക്ഷണമായിരിക്കും ഉച്ചയ്ക്ക് കഴിക്കുക. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണ രീതികൾ കഴിച്ചിട്ട് അതിൻ്റെ ഒരു ഇത് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതിന് ഒരു പ്രശ്നം, അതൊരു കാരണം തന്നെയാണ്. ഗുളിക തീർന്നു പോയാൽ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വാങ്ങുന്നുണ്ട്, പോയി അവരുടെ അകത്ത് കാണിക്കുന്നുണ്ട്. പ്രൈവറ്റിലും നോക്കുന്നുണ്ട്, നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലും പാക്കുന്നുണ്ട്. ഡോസ് കൂടുതലായിരിക്കും മിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലും പറയാൻ പെട്ടെന്ന് ഇത് അസുഖം മാറാൻ വേണ്ടിയിട്ട് ഡോസ് വേറെ പൈസ കൊടുക്കും. ഓപ്പ് ലിസ്റ്റ് എഴുതുന്നവർക്ക് 10 രൂപ പോയാൽ കൊടുക്കാൻ പറ്റും. പിന്നെ അല്ല പൈസ ഒന്നുമില്ല. ഇപ്പോൾ പാരൻസിനുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ 2 കൊല്ലത്തിന് മുന്നേ ഇവിടെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കുട്ടിക്ക് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണ്. ആ കുട്ടിക്ക് ഇപ്പോൾ ചികിത്സകളുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് വയ്യാ പറഞ്ഞിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. ചെറിയ കാൽവേദന തന്നെ മുട്ടു വേദന. ആശുപത്രി പോയി 2 നാള് താമസിച്ചിരുന്നു, അപ്പം മരിച്ചു. അത്യാവശ്യം വിദ്യാഭ്യാസ ആൾക്കാരാണെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യും. വിദ്യാഭ്യാസം എല്ലാം വെച്ചാൽ ഈ കാലത്ത് എല്ലാ വീടുകളിലും ഉണ്ടാവണമെന്നില്ല വിദ്യാഭ്യാസം. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്, 2 വർഷത്തിന് മുന്നേ ഒരു മരണം സംഭവിച്ചു. അവിടേക്ക് വിദ്യാഭ്യാസം ഇല്ല, പക്ഷെ അവരങ്ങനെയാണ് ഹോസ്പിറ്റലിൽ. ഞാനൊന്ന് ബസ്സിൽ കണ്ട് ചോദിച്ചപ്പോഴാണ് ആ മരുന്ന് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ മരുന്ന് മേടിക്കാൻ പോകുകയാണ് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അത് ചോദിച്ച് മനസ്സിലാക്കണം. ആൾക്കാർ ഇങ്ങനെയുള്ള കേസ് കേട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഒരു ലിസ്റ്റ് എടുത്തുകൊണ്ട് അവന് ഫോളോ അപ്പ് ചെയ്യണം. കൃത്യമായി മരുന്ന് കഴിക്കുന്നുണ്ടോ, അതോ മരുന്ന് തീരാറാകുമ്പോൾ അതിന് മുന്നേ തന്നെ ഒരാഴ്ച മുന്നേ തന്നെ അവരെ കണ്ട് മരുന്ന് മേടിക്കാനുള്ള നിർദ്ദേശം കൊടുക്കണം. ഇത് അട്ടപ്പാടിയിലെ മാത്രം പ്രശ്നമല്ല, വയനാടടക്കമുള്ള കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ആദിവാസി ജനത ഇതേ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ശരിക്കും പറഞ്ഞ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആശാ വർക്കർമാരുണ്ട്, എല്ലാ ഊരുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ആശാ വർക്കർമാരുണ്ട്. അവരെ മറ്റേ ശമ്പളം കൊടുത്തുകൊണ്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ചിലർ പ്രവർത്തിക്കുന്നുണ്ട്, ചിലർ പ്രവർത്തിക്കുന്നില്ല. എല്ലാവരും നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കുമ്പോൾ തന്നെ ആശാ വർക്കർ താമസം ആനകെട്ടിയാണ്. ഇപ്പോൾ ഇവിടെ വെള്ളകുളത്ത് ആശാ വർക്കർ അവരുടെ സ്വാധീനം കുറവാണ്, അതൊരു ബുദ്ധിമുട്ട് പോരായ്മ തന്നെയാണ്. പിന്നെ പ്രൊമോട്ടേഴ്സ് ഉണ്ട്, അവർ സിക്കിൾസ് മറ്റേ എല്ലാത്തിൻ്റെ അതിനൊരു അപേക്ഷകൾ വാങ്ങിച്ചു കൊടുക്കും, ട്രീറ്റ്മെൻ്റ് എടുക്കാൻ പറയുന്നുണ്ട്. ടാബ്ലറ്റ് ചിലർ പറയുന്നു, എല്ലാവരും എൻ്റെ അടുത്തും എല്ലാവരും കുറ്റപ്പെടുത്താൻ പറ്റില്ല. എല്ലാവരും പോയി പറയുന്നുണ്ട്. കുറച്ച് ആൾക്കാർ അതിൻ്റെ പുതിയ ആൾക്കാരാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്, എല്ലാ മിക്കവാറും പ്രൊമോട്ടേഴ്സും. അപ്പോൾ അവർക്ക് അതിൻ്റെതായ അറിവുകൾ ഉണ്ടാവില്ല. ബി എം ഓഫീസിലെ 2018-22 വരെ എന്തോ ഉള്ള ഇൻകംടെ കുറെ റിപ്പോർട്ടുകൾ ഞാൻ അവിടെ കൂടി ഒരു റിപ്പോർട്ട് വലിയ ബുക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, സോഷ്യൽ എക്കണോമിക് മറ്റേ ഡയറ്ററി ബാക്കി എല്ലാ ഫാക്ടേഴ്സും ജിയോഗ്രഫി ഫാക്ടേഴ്സും എല്ലാം ഉണ്ട് അതില്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതിനെ ഏതൊക്കെ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അല്ല എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് പറയുന്നുണ്ട്. ഞാനിത് അവിടെ നിന്ന് ഓരോ ഇന്ത്യയിലെ ഈ ഇൻകം ടാക്സ് ഓരോ സ്ഥലം ആ വീടുകളിൽ പോയിട്ട് അന്വേഷിച്ച്
സയന്റിഫിക് ആയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കി ഉള്ള റിപ്പോർട്ടാണത്. പ്രധാന കാരണം ജനറ്റിക് ആണ്, അവരെ ഈ ഡയറ്ററി ഹാബിറ്റ്സും അവരെ ഈ ഡ്രിങ്കിങ് വാട്ടറിന്റെ അക്സിറ്റി ഡീഹൈഡ്രേഷൻ ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. പേര് ഡ്രിങ്കിങ് വാട്ടർ വേണം, എന്നാലേ അവിടെ കറക്റ്റായിട്ട് ഈ ഇഷ്യൂസ് എല്ലാം സോൾവ് ആക്കാൻ പറ്റുള്ളൂ. പേര് ഡ്രിങ്കിങ് വാട്ടർ വേണം. ഇപ്പൊ പല അബോർഷൻസും അവിടെ ഉണ്ടാകുന്നുണ്ടല്ലോ, ഈ അബോർഷൻസിന്റെ കണക്കൊന്നും അവിടെ കറക്റ്റായിട്ട് ചിലപ്പോൾ നമ്മൾ പുറത്തോട്ട് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ അബോർഷൻസ് ഉണ്ടാവുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടാണ് അബോർഷൻസ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഡീഹൈഡ്രേഷൻ വെള്ളം കുടിക്കാതെയാണ് ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പ്രസിപിറ്റേറ്റ് ചെയ്യുന്നത്, മനസ്സിലായോ? സേഫ് ഡ്രിങ്കിങ് വാട്ടറിന്റെ അവൈലബിലിറ്റി ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അപ്പൊ അതുപോലത്തെ കാര്യങ്ങൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ അതിൽ ഉണ്ടാവും, ഞാൻ അതെല്ലാം അതിൽ പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നേരിട്ട് ഗുണഭോക്താക്കൾ ആരാണ് അവർ നേരിട്ട് പോകും, അല്ലെങ്കിൽ അവർക്ക് അറിയില്ല വെച്ചാൽ പ്രൊമോട്ടേഴ്സ് കൂടെ പോയിട്ട് ചെയ്തു കൊടുക്കും. ചില ഭാഗത്ത് ആശാ വർക്കർമാരും ചെയ്യുന്നുണ്ട്. അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഷോളയിലാണ്. അതിൻ്റെ ഇപ്പോൾ അതിൻ്റെ ചികിത്സയ്ക്കുള്ള സംവിധാനം ഉണ്ടോന്നുള്ളത് അറിയില്ല. പക്ഷെ ഇന്നലെ ഞാനൊരു കേസ് ചോദിച്ചപ്പോൾ ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കോടത്തറ പോകണം, ആ ബുദ്ധിമുട്ടാണ്. ശരിക്കും ഇവിടെ ഒരു ക്യാമ്പ് വെച്ചിട്ട് എല്ലാവർക്കും ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇപ്പോൾ കുറേ കേസുണ്ട് അങ്ങനെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അത് അങ്ങനെ ഒരു അടുത്തൊരു സെൻറ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേന്ദ്ര ഇവർ ഫിക്സ് ചെയ്തിട്ട് അവിടെ ഒരു ക്യാമ്പ് വെച്ച് വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും എളുപ്പമായിരിക്കും. സമീകൃതാഹാരം അട്ടപ്പാടിയിലെ മനുഷ്യർക്ക് ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കോവിഡ് കാലത്ത് കമ്മ്യൂണിറ്റി കിച്ചൺ അട്ടപ്പാടിയിൽ നടപ്പിലാക്കിയത്. എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കുടുങ്ങി ഫണ്ട് ലഭ്യമാകാതെ വന്നതോടെ 2 മാസക്കാലം പദ്ധതി നിർത്തിവെക്കേണ്ട സാഹചര്യം വരെ അവിടെ ഉണ്ടായി. പോഷകാരക്കുറവ് കാരണം വെച്ചിട്ടാണ് കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങിയത്. പക്ഷെ അതിപ്പോ ഫണ്ടില്ല പറഞ്ഞിട്ട് ഡ്രോപ്പ് ആയി. ചിലവരുകൾ ചെയ്യുന്നുണ്ട്, ചില ഭാഗത്ത് ചെയ്യുന്നില്ല. മുടങ്ങി ഈ മാസത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. എന്ത് മുടങ്ങിയത്? അവരെന്തോ സാധനം കിട്ടാൻ ബുദ്ധിമുട്ടായി. അപ്പൊ എന്തോന്ന് അറിയില്ല, പക്ഷെ കൂടുതൽ കുറെ കുറച്ച് കാര്യങ്ങൾ അറിയില്ല. അപ്പൊ സാധനമൊക്കെ അവിടെ കിട്ടാത്തത് കൊണ്ടാണ് കുറച്ച് 2 മാസം എന്തോ മുടക്കി. പിന്നെ വീണ്ടും തുടങ്ങി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പൊ മളർ ഗ്രൂപ്പിലാണ് ഒരു പെണ്ണ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഒരു ഇവിടെ 5 കുടുംബസ്ഥിതിയാണ്. 5 കുടുംബസ്ഥിതിയിലേക്ക് വന്നിട്ട് 50 പേരുണ്ട്. അപ്പോൾ അതിലേക്ക് 4 മാസം ഒരു കുടുംബശ്രീക്കാണ് നമ്മൾ കമ്മ്യൂണിറ്റി കിച്ചൺ കൊടുക്കുന്നത്. അപ്പോൾ അവർ ഒറ്റയ്ക്കും ചെയ്യാം, ചിലപ്പോൾ അവർ 2 പേരും ഒന്നിച്ചും ചെയ്യാം. ഇവിടേക്ക് ഒരാൾ വെല്ലുവിളിത്തിൽ മരിച്ചു, ഒരു ചെരിക്കൻ മരിച്ചു, അത് അരുവൽ രോഗത്തിൻ്റെ. ഇവിടെ അരുവൽ രോഗത്തിൻ്റെ നമ്മൾ എന്താ പറയുക, നോക്കാതെ പറയുന്നത് പറ്റില്ല. അതല്ല ഞാൻ ചോദിച്ചേ, ഈ പോഷകാഹാരക്കുറവ് ഒരു പ്രശ്നമല്ലേ അതിന്റെ? ഈ അപ്പം ഈ കമ്മ്യൂണിറ്റി കിച്ചണൊക്കെ മുടങ്ങി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ അട്ടപ്പാടിയിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് എന്നെ തീരുമാനിച്ചിട്ട് ഈ നമ്മൾക്ക് ഈ കമ്മ്യൂണിറ്റി കിച്ചണ് ഏർപ്പാട് ചെയ്തിട്ട് കുടുംബശ്രീ വകയിലേക്ക് തന്നതാ. അതിപ്പോ നടന്നുകൊണ്ടിരിക്കാം. ചില ഇടയ്ക്ക് വന്നിട്ട് എന്ത് പ്രശ്നമായെന്ന് അറിയില്ല, പക്ഷെ നിർത്തി. ഇപ്പൊ എന്താ പറയുക, അതേ കുടുംബശ്രീന്റെ വകയിലേക്ക് വന്ന് കുട്ടികളില്ലേ, ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പഠന മുറിയിലേക്ക് വന്നിട്ട് അവർക്ക് എന്തെങ്കിലും സ്നാക്സ് ഐറ്റത്തിലേക്ക് ഹെൽത്ത് ഫുഡ്, ഹെൽത്ത് പോലെ ഒരു ബിസ്ക്കറ്റ്, നമ്മൾ എന്താ പറയുക പണ്ടുകളത്തിൻ്റെ റാഗി ചാമ ഇങ്ങനെയൊക്കെ അവർ തയ്യാറിച്ചിട്ട് 16 എത്ര പറഞ്ഞു അതൊക്കെ വകയിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് ഒരു ബിസ്ക്കറ്റായിട്ട് ഒരു രഗസ് പോലെ ഒരു വരിക്കും ഉണ്ടാകും. അതെല്ലാം ഇപ്പോൾ അവർക്ക് കൊടുക്കുന്നുണ്ട്, ചായ കടിയോടെ അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 ദിവസം അവർ കൊടുക്കുന്ന ഹെൽത്ത് ഫുഡിൽ ഹെൽത്ത് സാധനമാണ് മെറ്റലിയർ എന്ന് പറയും അങ്ങനെയൊക്കെയുള്ള സാധനം കൊടുക്കുന്നത്. 3 ദിവസം ഇവർ സ്വന്തമായിട്ട് ചെയ്തു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്.